തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാലടി വാർഡിലെ സീറ്റ് ജോസ് കെ മാണി വിഭാഗത്തിന് നൽകിയതിനെ തുടർന്ന് സി പി എമ്മിൽ ഭിന്നത. ഡിവൈഫൈ നേതാവ് ശ്യാം മോഹനനെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ച പ്രചരണവും ആരംഭിച്ചതിനു ശേഷമാണ് സീറ്റ് ജോസ് കെ മാണി വിഭാഗത്തിന് നൽകിയത്. കാലടി ഡിവിഷനിൽ ഡിവൈഎഫ്ഐ നേതാവ് ശ്യാം മോഹനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. ചുമരെടുത്തും പോസ്റ്റർ പതിപ്പിക്കലുമടക്കം പ്രചരണ പരിപാടികളും ആരംഭിച്ചിരുന്നു. കൂടാതെ വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങിയതിനിടയിലാണ് സി പി എം ജില്ലാ നേതൃത്വം കാലുമാറിയത്. ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിൽ എത്തിയതോടെ കോർപ്പറേഷനിലെ രണ്ട് സീറ്റുകൾ വിട്ടു നൽകാൻ സി പി എം ജില്ലാ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി കാലടി ഡിവിഷനിലെ സീറ്റ് ജോസ് കെ മാണി വിഭാഗത്തിന് വിട്ടു നൽകി. നിയമസഭയിലേക്ക് പോലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ മാറിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സി പി എം നേതൃത്വം ഡിവൈഎഫ്ഐ നേതാവിന് സീറ്റ് നിഷേധിച്ചത്. സി പി എമ്മിന്റെ നിലപാടിനെതിരെ പാർട്ടിക്കുള്ളിൽ കലാപമുടലെടുത്തു കഴിഞ്ഞു. പ്രാദേശിക നേതാക്കളോട് ആലോചിക്കാതെ ജില്ലാ നേതൃത്വം ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തിനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി പടപുരുതാനാണ് പ്രാദേശിക സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളുടെ തീരുമാനം. അതേസമയം അനുനയവുമായി ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തുണ്ട്. കാലടിയിൽ ഡിവൈഎഫ്ഐ നേതാവിന് സീറ്റ് നിഷേധിച്ചതോടെ കോർപ്പറേഷനിലെ മറ്റ് ഡിവിഷനിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തെ അത് സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. സീറ്റ് നിഷേധം ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കിടയിൽ ഇതിനോടകം ചർച്ചയായി. നിസ്സഹകരണമാകാമെന്നാണ് ഒരു വിഭാഗം ഡിവൈഎഫ്ഐ നേതാക്കളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.